ഇന്ന് നമ്മൾ ബ്രെല്ലിംഗ് ക്ലാസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാൻ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ ഹീറോണെ കുറേ ക്ലാസ് ഒക്കെ ഇങ്ങനെ എത്തി വെച്ചിട്ട് കുറേ മ്യൂസിക് ഒക്കെ കേൾപ്പിച്ചിട്ടുണ്ടാവും അതിനെപ്പറ്റി ജെങ്ങിയവനോട് ക്വസ്റ്റിൻ കഴിച്ചതും അവനാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പറഞ്ഞിട്ട് അവനോട് പറയും നിങ്ങൾ കുറച്ചും കൂടി ഇത് പ്രാക്ടീസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കി വിട്ടു കാണും ഇത്രയും പിള്ളേരുടെ മുന്നിലും ടീച്ചേഴ്സിന് മുന്നിലും നാളും കിട്ടില്ലേ ഇതെന്തായാലും തിരിച്ചെടുത്തല്ലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് പിള്ളാരോടൊക്കെ ഹീറോ പറയും പിള്ളാരെ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതൊക്കെയാണ് സംഭവം വെച്ചാൽ ഹീറോ ആണെങ്കിൽ ഇതിനു മുമ്പേ പിള്ളേരോടൊക്കെ പറഞ്ഞു നീടെ കൈ കിട്ടുന്ന എന്ത് സാധനമാണെങ്കിലും നാളെ ക്ലാസ്സിൽ വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതേപോലെ പിള്ളേരൊക്കെ ആണെങ്കിൽ എന്തൊക്കെയോ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കീബോർഡ് കുറെ സ്നാക്ക് ബോസ്ക് ചൂല് അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് കാണും അതിന് ചില ഐറ്റംസും നമ്മുടെ ഹീറോ എഴുത്തിട്ട് പറയും ഇതൊക്കെ കൊണ്ടുവന്നവരൊക്കെ മുന്നിലോട്ട് വരാൻ പിള്ളേരെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഹീറോ അപ്പോൾ പറയും ഞാൻ നേരത്തെ വായിച്ച പോലെ മ്യൂസിക്ക് പിന്നെയും വായിക്കും അതിനൊപ്പം തന്നെ നിങ്ങളും വായിക്കണമെന്ന് പറയുകയാണ് സെങ്ങാവുവാണെങ്കിൽ ചുമ്മാ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെയും നമ്മുടെ ഹീറോ പിന്നെയും ആ മ്യൂസിക്ക് വായിക്കാൻ തുടങ്ങുകയാണ് ഇവന് പിള്ളേർ അവരവരുടെ കയ്യിലുള്ള സാധനം വിളിച്ച് ഇങ്ങനെ വായിക്കാൻ തുടങ്ങുകയാണ് ചിലവരാണെങ്കിൽ ഇങ്ങനെ തൂത്തോണ്ടിരിക്കുന്നു ഒച്ചചേപ്പിക്കുന്നു പിന്നെ താക്കോലിട്ട് കിളക്ക് നോക്കി ചേൽപ്പിക്കുന്നു അങ്ങനത്തെ ഓരോ ശബ്ദങ്ങൾ കേൾപ്പിക്കുവാണ് നമ്മുടെ ഹീറോ വായിക്കുന്ന ഇവരുണ്ടാക്കുന്ന ശബ്ദവും എല്ലാം കൂടി നല്ല സെറ്റായിട്ടും നല്ല മ്യൂസിക് ആയിട്ടാണ് വരുന്നത് ഇതിലാണെങ്കിൽ എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ ലയിച്ചിരികാണ് അങ്ങനെ ഒരു വിധത്തിൽ അതും കംപ്ലീറ്റ് ആക്കുകയാണ് എല്ലാവർക്കും തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ കുറച്ച് പിള്ളേർ മാത്രമല്ല ഇവിടെ പങ്കെടുത്തിട്ടുള്ളൂ ബാക്കി പകുതി പേര് ഇരിക്കുമല്ലായിരുന്നു ആ പിള്ളേരും പറയാണ് സാർ ഞങ്ങളും പറഞ്ഞു ഞങ്ങൾക്കും ഇത് വായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞതും ഹീറോ ആണെങ്കിൽ ആ ശരി ശരി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു വട്ടം കൂടി ഇത് വായിക്കാം പക്ഷേ ഇപ്പോൾ ഇട്ട മ്യൂസിക് വേണ്ട വേറെ എന്തെങ്കിലും സോങ് ഉണ്ടെന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ ഗസി ഗേസിയാണെങ്കിൽ എണീച്ചിട്ട് പറയും നിങ്ങൾ പാടിയ ആ പാട്ടേനെ നമുക്ക് ഇടാതെ ഇവളിപ്പോൾ പറയുന്ന പാട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ പാടിയതിൽ ഏറ്റവും നന്നായിട്ട് ഹിറ്റായ ഒരെണ്ണം ആയിരിക്കും ഹീറോ പറയും ആ ആ സോങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാം പക്ഷേ ആ പാട്ട് എങ്ങനെ ഞാൻ പാടുക ഞാൻ ഇവിടെ നിന്ന് അവതരിപ്പിക്കുന്ന ഒരാളല്ലേ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പാടണം എന്ന് പറയുമ്പോൾ കിമ്മാണെങ്കിൽ സാൻ ഞാൻ നന്നായിട്ട് പാടും അവള് നിങ്ങളുടെ വലിയൊരു ഫാനല്ലേ ഈ സോങ്ങൊക്കെ ഒക്കെ അവൾക്ക് പാടാൻ അറിയാമെന്ന് പറയാണ് പക്ഷേ ഇവളിൽ എങ്ങനെയാ പാടുന്നതെന്ന് നമ്മുടെ സെങ്യാവിന് അനുഭവം ഉണ്ടല്ലോ ഇവിടെ പാടിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ടീച്ചേഴ്സ് അടക്കം അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നറിയാവുന്നുണ്ട് സെങ്യാവുവാണെങ്കിൽ നേരെ എണീച്ചിട്ട് ഹീറോട് പറയും സാർ ഞാൻ ആ സോങ് പാടാം അതും പിയാനോ വായിച്ചോണ്ടെന്ന് പറയാണ് ഹീറോ ആ ഓക്കേ എന്നറിയാണ് ഹീറോ എന്നിട്ട് പറയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന മ്യൂസിക്കിൽ പിള്ളേരും മാത്രമല്ല നമ്മുടെ ടീച്ചേഴ്സിനും പങ്കെടുക്കാമെന്നു പറയുകയാണ് അങ്ങനെ കുട്ടികളെല്ലാം നിലനിൽക്കുകയാണ് അവരെ ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയതും ഇവന്റെ ക്ലാസ് കാണാൻ വന്ന ആ ടീച്ചേഴ്സും ഇവരെ കൂടെ കൂടുവാണ് എന്തിനു നമ്മുടെ ഡയറക്ടറും പോകുന്നുണ്ട് നമ്മൾ വൈസ് പ്രിൻസിപ്പൾ വരെ കൂടുവാണ് അങ്ങനെ നല്ല സൂപ്പർ സോങ് മ്യൂസിക് എല്ലാം ഇട്ട് അന്ന് അടിപൊളിയാവാണ് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഇത്രയും നേരെ ഹീറോയിൻ ഓളി എന്ന് കാണുന്നുണ്ടായിരുന്നു കാരണം ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു ഹീറോയിൻ്റെ ക്ലാസ് എങ്ങനെയാവും എന്താവും എന്നൊക്കെ പേടിച്ചിട്ട് പക്ഷേ ഇപ്പം നല്ല ഭംഗിയായിട്ട് അവസാനിച്ച് കണ്ടത് ഇവക്ക് ഭയങ്കര സന്തോഷമായി അവൾ അവിടെ നിന്ന് പോകുന്നത് ഹീറോ കണ്ടതും ഹായ് ഹീറോയിൻ വന്നതെന്ന് പറഞ്ഞിട്ട് നേരെ അവളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചേച്ചിയതെന്ന് പറഞ്ഞിട്ട് ഹൈഫൈ കൊടുത്തതും പാവം നമ്മുടെ അടുത്ത സെക്കൻഡ് തന്നെ അയ്യോ കൈവേളിക്കുന്നേ എന്ന് പറഞ്ഞിരിക്കുവാണ് അന്ന് ഡൈറ്റ് ആണെങ്കിൽ ഹീറോ ഹീറോയിൻ ഇരിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ എന്തായാലും നമ്മൾ ഇന്ന് വിജയിച്ച ദിവസം ലെവണ്ടും നമുക്കൊരു ആഘോഷം ആയില്ല ഡ്രിങ്ക്സ് അടിക്കുകയെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ ഏയ് ഇന്നും നീ കുടിക്കാൻ പാടില്ല കാരണം നാളെ ക്ലാസ് ഉള്ളതല്ലേ അതുപോലെ തന്നെ മാക്സ് ടീച്ചർക്ക് ഇതൊന്നും ഇഷ്ടമല്ല അയാൾ കുടിക്കത്തില്ലല്ലോ അപ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ കുടിക്കുകയെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്തോ ഇങ്ങനെ നീ എന്തിപ്പോൾ പറഞ്ഞാൽ മാത്സ് ടീച്ചർ കുടിക്കത്തില്ലെന്നോ ഒന്നങ്ങോട്ടൊക്കെ നോക്കിയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മാത്സ് ടീച്ചർ ആണെങ്കിൽ അവൻ നാലഞ്ച് ക്ലാസ് ഇപ്പം തന്നെ അകത്താക്കിയിട്ടിരിക്കുകയാണ് എന്നിട്ട് അവന് ഓരോന്ന് പറയുകയാണ് എന്തുകൊണ്ട് എല്ലാവർക്കും ഈ മാത്സ് മാത്രം ഇഷ്ടപ്പെടുന്നില്ല അതിൽ ചെറിയ പ്രോബ്ലം പോലും ഈ പിള്ളേർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ മാത്സിൻ്റെ അത്ര വലിയ സംഭവമാണോ എനിക്ക് പക്ഷേ എല്ലാം ഇഷ്ടമാണല്ലോ എന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ എന്ത് പറ്റി ഇവന് ഇവനെന്ത്യുന്നത് ഒരു പക്ഷേ ക്ലാസ് നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ലേ മാത്സ് ടീച്ചർ ആണെങ്കിൽ ഓ ക്ലാസ് മാത്രം എടുക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമല്ല എനിക്ക് എന്നെ ആണെങ്കിൽ ആർക്കും ഇഷ്ടല്ല എന്റെ വിഷയം ആയതുകൊണ്ട് എന്നെ ആർക്കും കണ്ടുകൂട അതേസമയം ഇംഗ്ലീഷ് ഇഷ്ടമായോണ്ട് ഹീറോയിന് എല്ലാ പിള്ളേർക്കും ഇഷ്ടമാണ് അതുപോലെ മ്യൂസിക് ഇഷ്ടമായതുകൊണ്ട് പിള്ളേർക്കാണെങ്കിൽ ഹീറോ ഇഷ്ടമാണ് ഹീറോ ഇഷ്ടമാണെങ്കിൽ മ്യൂസിക് ഇഷ്ടമാണ് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഞാൻ്റെ അമ്മയാണെങ്കിൽ എന്നോട് ഒരുപാട് സ്റ്റോറിയൊക്കെ ചോദിച്ച് മാക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവർക്കൊരു പ്രോമിസ് കൊടുത്തായിരുന്നു ഞാൻ നന്നായിട്ട് പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവളെ എനിക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ പോലും പറ്റിയില്ല ഞാൻ എന്തിനാണോ ഇങ്ങനെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ലൂസറാണ് എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല എന്നൊക്കെ പറഞ്ഞ സ്വന്തം തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഹീറോ ഹീറോയിൻ ആണ് അവനെ സമാധാനപ്പെടുത്തുന്നത് പൊതുവെ കുട്ടികൾക്ക് എല്ലാവർക്കും പെട്ടെന്നൊന്നും തലയിൽ എല്ലാം അതും ഈ മാക്സിന്റെ കാര്യത്തിലാകുമ്പോൾ കുറച്ച് അധികം ബുദ്ധിമുട്ടാണ് കുറച്ച് ടൈം എല്ലാ പിള്ളേർക്കും നീ കൊടുത്താൽ മതി അവര് നന്നായിട്ട് മാക്സ് പഠിച്ച് നല്ല സ്കോർ സ്കോർക്കെന്ന് പറയുമ്പോൾ നമ്മുടെ മാക്സ് ടീച്ചർ ആണെങ്കിൽ പെട്ടെന്ന് അതെ പിള്ളേരെല്ലാം നല്ല സ്കോർ എടുക്കും നന്നായിട്ട് തന്നെ അവർ പഠിക്കുകയും ചെയ്യും ഞാൻ അവരെ കൊണ്ട് മാക്സ് ഇഷ്ടപ്പെടുത്തും അത് ഞാൻ നാനിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത് ഞാനും ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടുത്തി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവള് നല്ല സ്കോർ എടുക്കും അങ്ങനെ അവൾ നല്ല സ്കോർ എടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്കും പുറകെ നിൽക്കുന്ന പിള്ളേരെല്ലാം മാക്സിനോട് ഇഷ്ടപ്പെട്ട് നന്നായിട്ട് പഠിക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തന്നെ നഷ്ടപ്പെടും അതായത് നമ്മുടെ ലവറിനെ പാരൻസിനെ കുട്ടികളെ അങ്ങനെ എല്ലാം തന്നെ നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് നമ്പേഴ്സ് അതൊരിക്കലും ആരും മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെക്ചർ എടുക്കാൻ തുടങ്ങിയത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ നീ പറയുന്ന എല്ലാം ശരിയാണ് മാക്സ് മാത്രമേ ഈ ഭൂമിയിൽ ഇനി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നീ ഇപ്പം കടന്നുറങ്ങിയെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു പറഞ്ഞിവിടെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മാക്സ് ടീച്ചർ ആണെങ്കിൽ നേരെ ബോധം കെട്ട് വീഴുവാണ് അടുത്ത ദിവസം നമ്മുടെ ഞാനാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് മിഠിക്കുട്ടിയായിട്ട് ഒരുങ്ങിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും മാക്സ് ടീച്ചറും ഹീറോയിനും നിൽക്കുവാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഞാനെ പഠിപ്പിക്കാൻ വേണ്ടി മാക്സ് ടീച്ചർ അവളെ വീട്ടിലോട്ട് വന്നേക്കുവാണ് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മള് ഗസി അങ്ങോട്ട് വരികയാണ് ഗസിയാണ് ഞാനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് വന്നത് അപ്പത്തേക്കിനും നമ്മുടെ അമ്മ വന്നിട്ട് മോളെ മോളെ ഇന്നും നമ്മുടെ നാനെ ശല്യപ്പെടുത്തില്ലേ മേളില് അവള് പഠിക്കുക മാക്സ് ടീച്ചർ വന്നിട്ടുണ്ട് എന്ന് പറയും ഇവരെ കണ്ടവരാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോ വന്നിട്ട് പറയുകയാണ് എത്ര നേരമായി നിങ്ങൾ പോയിട്ട് അതൊക്കെ പോയിട്ട് എന്റെ ആക്ടിവിറ്റി ക്ലാസ്സിന് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു വിടാതിരുന്നേ അത് പിന്നെ നിനക്ക് ഈവനിങ് െ ആക്ടിവിറ്റി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങള് അവളുടെ വീട്ടിൽ പോയിട്ട് പഠിപ്പിച്ചത് ഇപ്പൊ നിന്നോട് ഞാൻ ചോദിച്ച ആൻസർ പറ ഞാൻ എന്തുകൊണ്ട് എന്റെ ആക്ടിവിറ്റിയിൽ വിട്ടില്ല അതല്ലേ ഞാൻ പറഞ്ഞത് നിന്റെ ക്ലാസ് ഞാൻ ഈവനിങ് വിചാരിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും അവളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എന്നാൽ പിന്നെ നീ പറയണമായിരുന്നു ഈവനിങ് ക്ലാസ് വെക്കാനുണ്ടായിരുന്നത് മോർണിങ്ങിലോട്ട് മാറ്റിന്ന് അത് നീ പറഞ്ഞില്ലല്ലോ അത് നിന്റെ തെറ്റാണ് ഓ അപ്പോൾ പിന്നെ നീ പറഞ്ഞു പറഞ്ഞിരുന്നെ ഞാൻ തെറ്റെല്ലാം ചെയ്തുതന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അപ്പം പിന്നെ നീ പറഞ്ഞായിരുന്ന അതല്ലേ ഞാൻ തെറ്റ് ചെയ്തെന്നല്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ആണെങ്കിൽ ഭയങ്കരമായിട്ട് അടിപൊളിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വെയി അങ്ങോട്ടേക്ക് വന്നിട്ട് മാത്സ് ടീച്ചറോട് ചോദിക്കും ഇവർ രണ്ടുപേരും എന്നാ കാണിക്കുന്നതെന്ന് അപ്പം മാക്സ് ടീച്ചർ നിനക്കെന്താ കണ്ണില്ലേ അവർ എൻ്റെ അടി കൂടുക എന്തായാലും നമുക്ക് കണ്ടിരിക്കാതെ അറിയുവാണ് ഇവരിങ്ങനെ അടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാത്തതവിടെ ഹീറോന്റെ വായന ഇങ്ങനെ വരികയാണ് ഓ ഞാൻ എന്ത് പൊട്ടലാന്ന് നോക്കണേ ഇങ്ങനത്തെ ഒരു മെൻ്റൽ കേസിനോടാണല്ലോ എനിക്ക് ക്രഷ് തോന്നിയെന്ന് ഇത് കേട്ടത് എല്ലാവരും ഷോക്കാണ് പെട്ടെന്ന് ഹീറോയിൻ ആണെങ്കിൽ എന്താണോ നീ പറഞ്ഞത് അതൊക്കെ പോട്ടെ നീ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല ഞാൻ നീ മെറ്റു പെൺ സംസാരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും നിൽക്കണ്ട അതുപോലെ ഇനി എൻ്റെ മേലെ ലവോ മറ്റേതോ മറിച്ചാന്ന് പറഞ്ഞിട്ട് എൻ്റെ നേരെ വന്നേക്കരുത് ഇനി ലവോന്നും കാണും പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നീയും കാണത്തില്ല നിന്റെ ലവ്വും കാണത്തില്ല വാ വേ പറഞ്ഞിട്ട് അവളെ വിളിച്ചോട്ട് അവിടുന്ന് പോവാണ് ഇപ്പം ഹീറോയിൻ എങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ വേക്ക് ദേഷ്യം വരുമ്പോൾ അവളാണെങ്കിൽ കുറേ കുപ്പിയിൽ എറിഞ്ഞ് പൊട്ടിക്കത്തില്ലേ അതേ സ്ഥലത്തോട്ടാണ് ഇപ്പോൾ ഹീറോയിന് നല്ല ദേഷ്യമുള്ളുണ്ട് അവളാണ് കുപ്പിയെല്ലാം എറിഞ്ഞ് പൊട്ടിച്ചോണ്ടിരിക്കുന്നത് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ടാണെങ്കിൽ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ കുറച്ച് ദേഷ്യമൊക്കെ കുറഞ്ഞതും അവളവിടെ വന്നിരിക്കുകയാണ് ഹിന്ദുത്തെയും ഇപ്പോഴൊരു സമാധാനമായിരുന്നു പറഞ്ഞിട്ടുണ്ട് വേ ആണെങ്കിൽ അത് പിന്നെ മിസ് സൂഷി എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കണമെന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു അടി അടി കൂടിക്കൊളിക്കുമ്പോ എന്തോ ക്രഷ് ലവ് അങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്തോ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല അവനെ പോലൊരു വട്ടനെ ഞാൻ പോയിട്ട് പ്രേമിക്കുക ഒരിക്കലുള്ള ഇപ്പോഴാണ് വേക്ക ഇച്ചിരി സമാധാനമായി വീട്ടിലാണെങ്കിൽ ഹീറോ എവിടെയോ പോവാൻ വേണ്ടിട്ട് ഇറങ്ങുവാണ് എന്താ സംഭവം ഇന്ന് നമ്മുടെ വേയുടെ ബർത്ത്ഡേ ആണ് അതിനു വേണ്ടിട്ട് പോവാണ് ഹീറോയിനും പറയും ഞാനും വേണ്ട ബർത്ത്ഡേക്ക് ഡേക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ നമ്മുടെ കാറിലെന്ന് പറഞ്ഞതും അവനാണെങ്കിൽ ഓ അതിൻ്റെ ഒന്നും ഞാൻ ഞാനെന്തേലും ടാക്സി വിളിച്ച് അങ്ങ് പൊക്കോളാംന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഏ ടാക്സി ഒന്ന് വിളിക്കേണ്ട നീ എൻ്റെ കൂടെ തന്നെ വന്നേര് പിന്നെ നിന്നോട് ഞാൻ സോറ് ചോദിക്കുക കേട്ടോ നീ എന്തിനാ എന്നോട് സോറ് ചോദിക്കുന്നത് അത് പിന്നെ അന്ന് ഞാൻ നിന്നോട് കുറച്ച് ദേഷ്യപ്പെട്ടല്ലോ സംസാരിച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ സോറ് ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹീറോ അങ്ങ് ക്ഷേമിച്ച് വിടുകയാണ് അപ്പോൾ ഹീറോയിനും അത് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോകുമല്ലോ ബാ പോകുക എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഏയ് നീ ഈ കോലത്തിലാണോ വരുന്നത് നിനക്കറിയാലോ നീ ഇപ്പം കാണാൻ പോകുന്നത് ഒരു സ്റ്റാറിനെയാണ് അപ്പോൾ ഈ കോലത്തിൽ പോകാൻ പറ്റില്ല കുറച്ച് നല്ല ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടിട്ട് വാന്ന് പറയുമ്പോൾ അവളും ഓ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വരണോ അല്ലേ അന്ന് പിന്നെ നിൽക്കേ ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയാണ് ഹീറോയിന് ഹീറോ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവനാണെങ്കിൽ ഇങ്ങനെ സ്റ്റെക്കായിരിക്കുവാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഹീറോയിൻ ആണെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സിൽ വരുവാണ് ഇതുവരെ നമ്മുടെ ഹീറോയിൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടേയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളിവക്ക് ഇങ്ങനെ ഒരു റൂളൊക്കെ ഇട്ടിട്ടുണ്ട് താൻ ഒരു ടീച്ചറാണ് അവനത്തെ ഡ്രസ്സും ഇടാൻ പാടില്ല പൊതുവേ ജീൻസും ടോപ്പും മാത്രം ഇടാൻ പാടുള്ളൂ പിന്നെ ഞാൻ എന്ത് ഫോട്ടോ കഴിക്കണം ഞാൻ എങ്ങനെ നടക്കണം എങ്ങനത്തെ ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ ഒരു റൂൾ ഇട്ടിട്ടുണ്ട് അതനുസരിച്ചാണ് ഇത്ര നാൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയൊരു ഡ്രസ്സ് കണ്ടതും നമ്മുടെ ഹീറോക്കാണെങ്കിലൂടെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് കാണും അവളും വന്നിട്ട് ഈ ഡ്രസ്സ് എനിക്ക് ഓക്കെ ആണെന്ന് വയ്ക്കുമ്പോൾ അവനും ചിരിച്ചുകൊണ്ട് ആ ഓക്കെ ഓക്കെ എന്ന് പറയുകയാണ് ഇവിടെ നമ്മുടെ ഡയറക്ടർ ആണെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഡയറക്ടറിൻ്റെയും ബർത്ത്ഡേ ആണ് അതുകൊണ്ട് അവൾക്ക് നമ്മുടെ ഹീറോയും പോലും ഒന്നും വിഷ് ചെയ്തിട്ടില്ല അതിൻ്റെ വിഷമമാണ് ഇതെന്താ അനിയത്തെ പോലെ എന്നെ ഒന്നും വിഷ് ചെയ്തിട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പം നമ്മുടെ ലിന്ന ഉണ്ടല്ല അവനൊരു പൂച്ചേനെ വളർത്തുന്നതല്ലേ ആ പൂച്ചേൻ്റെ ഒച്ച കേൾക്കുകയാണ് ആ പൂച്ചൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഡയറക്ടർ ആണെങ്കിൽ പുറത്ത് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ലിൻഡ് അവിടെ നിൽപ്പുണ്ടാവും സംഭവം എന്താണെന്ന് വെച്ചാൽ ഡയറക്ടറിൻ്റെ പിറന്നാളാന്ന് ഇവൻ അറിയാതുകൊണ്ട് കുറച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിൽപ്പാണ് ഇത് രണ്ടു ഡയറക്ടറും നീ എന്തെവിടെയൊക്കെ ഈ സെറ്റപ്പൊക്കെ ആക്കി വെച്ചേക്കുന്നതെന്ന് വെക്കുമ്പോൾ അവനാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ അല്ല സൂഷ എന്നോട് പറഞ്ഞായിരുന്നു ഒന്ന് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ച് ഞാനിവിടെ നിൽക്കുന്നേ ഓ അപ്പോൾ സൂഷി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പൊതുവെ എൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല ആ അത് എന്നോട് പറഞ്ഞായിരുന്നു എന്നാലും നമുക്ക് ഈ ഭർത്തന ആഘോഷിക്കൊന്നും വേണ്ട കുറച്ച് ബിയർ കുടിച്ചാലോ എങ്ങനെ ഓക്കെ ആണോ ചോദിക്കുമ്പോൾ നമ്മുടെ ഡയറക്ടറും എന്നാലും ആഘോഷിക്കുന്നില്ല എന്നാൽ പിന്നെ കുറച്ച് കുടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അവളും അതിന് സമ്മതിക്കുവാണ് അടുത്ത സീഡിൽ നമ്മുടെ ഹീറോ ഹീറോയിൻ വേ ഇവരെയൊക്കെയാണ് കാണിക്കുന്നത് നമ്മുടെ വേ ആണെങ്കിൽ വേറെ ആരെയും അവളുടെ ബർത്ത് ഡേ ആയിട്ട് വിളിച്ചിട്ടില്ല ഇവർ രണ്ടുപേരും മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഇവിടെ ഇവരൊരു വശത്ത് ആഘോഷിച്ചോണ്ടിരിക്കുമ്പോൾ ഇവിടെ രണ്ടെണ്ണം ആണെങ്കിൽ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് ലൈൻ ആണെങ്കിൽ ഡയറക്ടറിനോട് വയ്ക്കും നിങ്ങൾക്ക് ഫാമിലി അങ്ങനെ എല്ലാവരും ഇല്ല പിന്നെ തന്നെ നിങ്ങൾ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒറ്റയ്ക്ക് ചെലവിക്കുന്നത് എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ഡയറക്ടർ നന്നായിട്ട് കുടിച്ചിട്ടുള്ളതുകൊണ്ട് അവളും പറയുവാണ് സത്യത്തിലല്ല സംഭവം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഫാമിലിയുടെ കൂടെ വന്നിരിക്കുന്നതും ഇങ്ങനെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നതും അതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാൻ ആർക്കും ഒരു ഭാര്യമാകാൻ പാടില്ല അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്നതും ആർക്കും ഒരു ശല്യം ഇല്ലാതെ എന്ന് പറയുവാണ് പൊതുവേ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് പിന്നെ ഈ ബർത്ത്ഡേ ആഘോഷം അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമുള്ള കറിയായിട്ട് നമ്മുടെ ലെനും അവൻ്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഡയറക്ടറും അവളുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഇവരൊക്കെ ആണെങ്കിൽ ഫുഡെല്ലാം കഴിച്ചോഴിക്കും പെട്ടെന്നാണെങ്കിൽ ആരോ ബെല്ലടിക്കുകയാണ് ആരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേഗം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആരാന്ന് വെച്ചാൽ നമ്മുടെ മൂച്ചനായിരിക്കും വന്നേക്കുന്നത് മൂച്ചനാണെങ്കിൽ ഒരു ഫ്ലവറൊക്കെ പിടിച്ചിട്ട് ഇത് നമ്മളിന്ന് വേക്ക് കൊടുക്കുന്നു എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ വേ അങ്ങോട്ടേക്ക് വന്നിട്ട് കഥകളടച്ചിട്ട് അവനോട് ചോദിക്കുവാണ് ഇതൊന്നും നീ ഈ സമയത്ത് എന്താ കാര്യം നോക്കുമ്പോൾ അവനും പറയും ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആ ബുക്ക് ഇങ്ങനെ നീട്ടുവാണ് അവളും എന്ത് ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേ ഒന്നല്ല ഓ അപ്പോൾ പിന്നെ എനിക്ക് ഡേറ്റ് മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞതും നമ്മുടെ വേ ആണെങ്കിൽ നീ ഇപ്പം ബിസിയാണോ അല്ലേന്നൊന്നും എനിക്കറിയത്തില്ല സംഭവം ഇപ്പം ഞാൻ നല്ല ബിസിയാണ് അവന് ഞാൻ പിന്നെ കാണാം നിനക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവളങ്ങി പോവാണ് നമ്മുടെ മൂച്ചന് നന്നായിട്ട് സങ്കടമായിട്ടുണ്ട് കാരണം അവൻ എൻ്റെ പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് വേറ്റരിച്ച് വന്നത് നമ്മൾ ഈ ഹിറോ ചേക്ക് മാറി വന്നത് നിന്റെ അച്ഛനാണോ എന്ന് എൻ്റെ എൻ്റെ അച്ഛനോ എന്റെ അച്ഛനോ ഒന്നും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല അതൊരു ഫോട്ടോ എടുക്കാനുള്ള ആള് വന്നതെന്ന് പറയുകയും ചെയ്യും നമ്മുടെ മൂച്ചം വന്ന കാര്യങ്ങൾ പറയുന്നില്ല അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് ഹീറോട് പറയാണ് ഈ പ്രണയം എന്ന് പറയുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വേണ്ടല്ല അവളെ നീ ചതിക്കാനോ വേദനിപ്പിക്കാനോ നോക്കേണ്ട കാരണം അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എങ്ങാനും അവളെ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പിച്ച് കീറുന്ന പറയാണ് ഇവളിങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഹീറോയിന് കാര്യം അറിയാം വേക്ക് ഇവനെ ഇഷ്ടമാണ് താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് അവളിപ്പോൾ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും വേന ഇവനെ ഒന്നിപ്പിക്കണം എന്നുള്ള പ്ലാനോടെയാണ് ഇപ്പോൾ ഇവള് നടക്കുന്നത് ഇവളിങ്ങനെ പറഞ്ഞിട്ട് പോയതും ഇവനാണെങ്കിൽ ഇവർക്ക് ഇതെന്തുവാ പറ്റിയ എന്ന് പറഞ്ഞിരിക്കുകയാണ് നേരെ അപ്പാർട്ട്മെന്റിൽ വന്നതും നമ്മുടെ ലിന്നിന് വിളിച്ചിട്ട് സോറി ഞാൻ ഈ സമയത്ത് വിളിക്കുന്നതിന് ആ പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി ഇപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് വെച്ചാണ് നമ്മുടെ ഹീറോയിൻ എങ്ങനെ ഈ കാര്യം അറിയാമെന്ന് വെച്ചാൽ ഹീറോയിനാണ് പറഞ്ഞത് ഈ ലിന്നിനോട് കുറച്ച് കള്ളൊക്കെ മേടിച്ച് ഡയറക്ടറിനെ കൊണ്ട് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബർത്ത്ഡേങ്ങും ഡയറക്ടറിങ്ങനെ കുടിക്കും അതുകൊണ്ടാണ് അവളങ്ങനെ പറഞ്ഞു വിട്ടേ ഇപ്പം ഡയറക്ടർ എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലൈൻ ആണെങ്കിൽ എന്തോ ടെൻഷനിലും പേടിയോടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്താ സംഭവം എന്ന് അറിയത്തില്ല അവളോട് എന്തോ പറയുന്നതുകൊണ്ട് അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണേ അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ ബായ്